ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നായയുടെ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്ക്. കുട്ടികളെ അടക്കം 9 പേരെ ആക്രമിച്ച നായയെ പിടികൂടി. ഇരട്ടിമണ്ണിനായി ഇരട്ടകൾ നേടിയ ഫുൾ എ പ്ലസ്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നായയുടെ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്ക്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നായയുടെ ആക്രമണത്തിലാണ് 9 പേർക്ക് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മൂവാറ്റുപുഴ നഗരസഭയിലെ 7 വാർഡുകളിലെ ആളുകൾക്കാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. കുട്ടികൾ അടക്കം 9 പേർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. അമ്പലത്തിൽ പോയി മടക്കി വരികയായിരുന്ന കുട്ടികളെയും ജോലിക്ക് പോവുകയുമായിരുന്നവരെയുമാണ് നായ ആക്രമിച്ചത്. പുളിഞ്ചോട് ജംഗ്ഷന് സമീപം ഇരുചക്ര വാഹനത്തിലെത്തിയ യാത്രക്കാരന് നേരെയും നായയുടെ ആക്രമണമുണ്ടായി. നഗരത്തിൽ ഭീതി പരത്തിയ നായയെ പിടികൂടി. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുകയും 9 പേരെ ആക്രമിക്കുകയും ചെയ്ത നായയെ പിടികൂടി. രാവിലെ 9 മൂവാറ്റുപുഴ നഗരസഭയിലെ 7 വാർഡുകളിലെ 9 ആളുകൾക്കും ുമാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒഴിവിൽ ഉച്ച കഴിഞ്ഞ 2 തൃക്ക ഭാഗത്തു നിന്നും നായയെ പിടികൂടിയായിരുന്നു. കോട്ടയത്തു നിന്നുമുള്ള ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായയെ പിടികൂടിയത്. പിടികൂടിയ നായയെ മൂവാറ്റുപുഴ വെറ്റിനറി ആശുപത്രിയിലും തുടർന്ന് വടവുകോട ഉള്ള പ്രത്യേക പരിചരണ കേന്ദ്രത്തിലേക്കും മാറ്റി. ഇരട്ടകൾക്ക് ഇരട്ടിമുതലുമായി ഫുൾ എ പ്ലസ്. അറക്കക്കുടിയിൽ അബ്ദുൾ സലാമിന്റെയും ഷമീന സലാമിന്റെയും ഇരട്ടകളായ ഫർഹാന സലാമും ഫർസാന സലാമും ഫുൾ എ പ്ലസ് നേടിയത് ഇരട്ടിമുതലുമായി. മൂവാറ്റുപുഴ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ഇരുവരും SLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസോടുകൂടി വിജയിച്ചത്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് മാണിക്കൻ ജില്ലാ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PM നൌഷാൻ അധ്യക്ഷത വഹിച്ചു. സർക്കാർ സർവീസിലിരുന്ന മരണമടഞ്ഞ ജീവനക്കാരന്റെ ആശ്രിതർക്കും നിയമനം നൽകുന്നതിനായി സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, നിലവിലുള്ള സംവരണം അട്ടിമറിക്കുന്നതിനും ആശ്രിത നിയമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ. കോഴിക്കറ്റവിനെ സന്ദർശിച്ച MLA. ഉയർച്ച പരിക്കേറ്റ ചികിത്സ 200 ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് മാത്തിക്കുഴിനാടൻ MLA പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ആനിമൽ വെൽഫെയർ കൺട്രോൾ സ്കീം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും MLA. നമസ്കാരം.